Hello guys, welcome back. I'm going to go to the vlog. Guys, we're vlog. This is a good deal. I'm going to go to the vlog. Guys, ഇത് തുടങ്ങുന്ന ഇപ്പോഴൊന്നും അല്ല ആക്ച്വലി ഇന്ന് രാവിലെയാണ് ഒരു വമ്പൻ തിരശീലയുടെ ഉയർത്തെഴുന്നേൽപ്പോടുകൂടി കഥ ഞാൻ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിപ്പോ നിൽക്കുന്നത് കൊച്ചിയിലെ കണ്ണാളിന്റെ ബൂട്ട് ക്യാമ്പിലാണ് ഗൈസ്. നമ്മൾ ഇന്നലെ രാത്രി എത്തി. നമ്മൾ ഒരാളുടെ ഒബ്ജക്റ്റീവ് എന്താണ്? വെയിറ്റ് ആൻഡ് വാച്ച്. പക്ഷെ അതിന് മുന്നേ ഗൈസ് രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ, രാവിലെ എന്ന് പറഞ്ഞാൽ 10:30 മണിയായി കാണും, ഒരാളെന്നെ കാണാൻ വേണ്ടി താഴെ വന്ന് വെയിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതാ നോക്കൂ, ഇതുവരെ നിക്കളിയെ ഇതാര് കുട്ടിപ്പട്ടിയല്ലേ ഇരിക്കുന്നത്. നമ്മുടെ മൂന്ന് വണ്ടികൾ ഓ നോക്ക് ഗൈസ്, നിക്കാശിയുടെ പുതിയ വണ്ടി. എടാ, എന്റെ പട്ടിയുടെ പേരാണിത്. അത് ഗോസ്റ്റ് ആണടാ. എന്റെ ഒരു പടം കാണിക്കണേടാ ഗോസ്റ്റിന്റെ. രണ്ടുപേർക്കും മോഹസാമ്യം ഉണ്ടാ നോക്ക് ഗൈസ്. BMW ബൈക്ക് അല്ലേ. അളിയാ പൊളിയടാ, പൊളി പൊളി. എന്റെ പോലെ ഗൈസ് പൊളി ഫീലാ. റവ് ചെയ്ത് എടുക്കുമ്പോട്ടല്ല, എനിക്ക് റോഡ് ഇല്ല എന്നുള്ള ഒരു കുറവ് മാത്രമേ തോന്നിയുള്ളിയാ. എന്റെ പട്ടിക്കുട്ടി വണ്ടിയുടെ പവർ ഒക്കെ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, വേറൊരു കാര്യം, എന്റെ 150 cc അത് മുന്നിലോട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് അന്യായ പവർ ഫീൽ ചെയ്യല്ലേ. കണ്ണം വേട്ടാവിളിയെ പോയി വിളിച്ചോളാം. ഇതിന് നിന്നെ താഴെ നിൽക്കുകയാണ്, കണ്ണം കുളിച്ചോണ്ടിരിക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് ശരിക്കുള്ള സർപ്രൈസ് എന്താണെന്ന് പറഞ്ഞുതരാം. സംഭവം എന്ന് പറഞ്ഞാൽ, കുറച്ച് കാലം മുമ്പ്, ഐ മീൻ കണ്ണൻ ബൂട്ട് ക്യാമ്പിലോട്ട് വരണേനൊക്കെ മുന്നേ, ഒരു ദിവസം കണ്ണന്റെ വീട്ടിൽ ഞാൻ സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ണന്റെ ഭയന്ന് അബദ്ധവശ ഒരു വാക്ക് പുറത്തു വന്നു. എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരണ്യയില്ലേ, നമ്മുടെ ഫോട്ടോ വരും, ശരണ്യയിലെടുത്ത് കണ്ണൻ ഒട്ടുക്കത്ത എന്നുള്ള ഒരു രക്ഷയില്ലാത്ത ക്രഷാണ്. ക്രഷ് എന്ന് പറഞ്ഞാൽ അവന്റെ ഭയന്ന് അബദ്ധത്തിന് വന്നതാണ്. നിങ്ങളെ ഫുട്ടേജ് കണ്ടിട്ടോ? ഓ ഇല്ല ഇല്ല, അവള് കണ്ടില്ലേ. ഓ ബേഡ് ബേഡ്, നീ പോയി ചവട കണ്ട. ആ സമയത്ത് ഞാൻ പിന്നെ അന്ന് തന്നെ കാര്യം, ഞാൻ വായിച്ചിട്ട് പിറ്റുന്നില്ല. അവള് വെറുതെ 100k ഒരുപാട് മെസ്സേജ് പറഞ്ഞു തരേണ്ടി പറഞ്ഞോ. ശരണ്യ ഇനി നിനക്ക് മെസ്സേജ് അയക്കും.
അയക്കും ഗൈസ് അയക്കും പോളേ എന്നും നിന്റെ ഫോട്ടോകൾ കയറി കാണും. ഇടയ്ക്ക് ഇവിടെയൊക്കെ പോസ്റ്റർ കൊണ്ടായിരുന്നു, ഒരു മാലയൊക്കെ ഇട്ട് പൂവൊക്കെ ഇട്ട് കാണുന്ന എല്ലാം ഇതിന്റെ ഹാർഡ് ഡിസ്കിന് അകത്താണ് ശരണി. ഫോട്ടോഷോപ്പ് വരെ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന ഫോട്ടോ. ഇപ്പൊ സ്ക്രീനിൽ വരും. ഇവിടെ ഇവിടെയൊക്കെ ശരണിയുടെ പകം വരയ്ക്കണമെന്നായിരുന്നു അവന് ആഗ്രഹം. പക്ഷേ ഒരു ചോര മൊത്തം അവളുടെ ഫോട്ടോ അല്ലേ. ഗ്രീൻ സ്ക്രീൻ മൊത്തം നീ ആയിരിക്കും, വരയ്ക്കാം. കണ്ണൻ ഉണ്ടല്ലോ കേസ്, ഞാൻ സത്യം പറഞ്ഞിരുന്നത് ഈ ടാറ്റു അടിച്ചത് വരെ ശരണിക്ക് വേണ്ടിയിട്ടാണ്. കേസ് ഞാൻ അന്ന് വാങ്ങിക്കൊടുത്ത ടീഷർട്ടാണ്. എങ്ങനെയുണ്ട് പൊളിയല്ലേ? അടുത്ത ഷോപ്പിംഗിന് മുമ്പ് തന്നെ നീ കാണൂലല്ലേ? എങ്ങനെ കാണും? തിരുവനന്തപുരത്തല്ലേ ഷോപ്പിംഗ്? കൊച്ചി കണ്ടോ. അപ്പൊ അന്ന് ഞാൻ മനസ്സ് വിചാരിച്ചാണ് ശരണ്യെ വിളിച്ചിട്ട് കണ്ണന് ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന്. അപ്പൊ ഇന്ന് കണ്ണന ഞാൻ ശരണ്യായിട്ട് മീറ്റ് ചെയ്യിപ്പിക്കും. ആക്ച്വലി ശരണിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല കണ്ണ എന്റെ കൂടെ മോളിൽ വരുമെന്ന്. കണ്ണന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ശരണ്യ എനിക്ക് വേണ്ടി ഡ്രസ് സെലക്ട് ചെയ്തിട്ട് മോളിൽ വരുന്നു. രണ്ടുപേരും ഇന്ന് ഞാൻ രണ്ടുപേരും ഒന്നിപ്പിക്കും ഗൈസ്. എന്നിട്ട് എന്താണ് സംഭവിക്കണേ നമുക്കറിയാം. നമുക്ക് അങ്ങോട്ട് പോവാം. കണ്ണന്റെ അടുത്ത് ഷൂ, നിക്കിന്റെ അടുത്ത് ഷൂ, ശരണിന്റെ അടുത്ത് ഷൂ, നമ്മൾ മാത്രം മാസ്റ്റർ പ്ലാൻ ആണ്. ഗൈസ് അങ്ങനെ നമ്മൾ ലുലു മോളിലോട്ട് ഉള്ള ജൈത്രയാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇത് ആരും ബ്രൈസർ ആണെന്ന് ചോദിക്കരുത്, ഇത് ചെസ്റ്റ് മൗണ്ട് ആണ്. ചെസ്റ്റ് മൗണ്ട് മലയാളത്തിൽ റൗക്കേ എന്ന് പറയും. മലയാളത്തിൽ ബ്രൈസർ എന്ന് തുടങ്ങിയത്, ബ്രൈസർ ആണ് ഇംഗ്ലീഷ് ആക്കുള്ള മലയാളത്തിൽ നിതംബ. ഗൈസ് ലുലു മോൾ ഞങ്ങൾ എത്തിയില്ല, അതിന് മുന്നേ തന്നെ നമ്മുടെ കൂടെ നിഖിലും അനൂപയും ജോയിൻ ചെയ്തേക്കാണ് ഗൈസ്. ഹായ് പറഞ്ഞോളൂ ഗൈസ്. ഹായ്. ഇവര് എഫ് ആർ കെ ബ്ലോഗ്സ് എന്നാണ്, കൊച്ചിക്കാരാണ്, ഫുഡിന്റെ ആൾക്കാരാണ്. ഫുഡ് കൊള്ളുകയും രണ്ടെണ്ണത്തിന് ഞാൻ എടുത്ത് പരി കിടുന്നതായിരിക്കും. ഗൈസ് ഓൾസോ നമ്മുടെ കൂടെ ഗോക്കു മുത്ത് ജോയിൻ ചെയ്തേക്കാണ്. എന്നാ പിന്നെ നമുക്ക് ലെറ്റ്സ് ഡിഗ് ഇൻ ഗൈസ്. ഗൈസ് പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളി. കണ്ണം പട്ടി അറിഞ്ഞ് ശരണ്യ പറഞ്ഞു അവൾ ഫോൺ വിളിക്കണ. ശരണി കറിഞ്ഞൂടെ കണ്ണുള്ള കാര്യം നമ്മൾ ശരണി വിളിച്ചിട്ട് തരാം. എത്രയാണ് തോന്നി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പൊളിഞ്ഞു പോണോക്കെയാണ്. അപ്പൊ നോക്കൂ ഗൈസ്, വിദൂരതയിൽ നിന്നും ഫാഷൻ റാണി നടന്നു നടന്ന് വരുന്നു, കുണുങ്ങി കുണുങ്ങി നടന്നു വരുന്നു. ബാ ഞാൻ നിനക്ക് ഇൻട്രോ കൊടുക്കായിരുന്നു. മേളിലോട്ട് ആണാ ബാ നോക്കൂ ഗൈസ്. ശരണ്യ മടി ഒന്നുമില്ല, ഞാൻ ഒന്നും ഒപ്പിക്കാൻ പോണില്ല, ഞാൻ ഒന്നും ഒപ്പിക്കണില്ല. ബാബാ കയറി കയറി. സർപ്രൈസ്. എടാ സംഭവം എന്ന് പറഞ്ഞാലേ കണ്ണാ എന്റെ എടാ കുറച്ച് പഴയ വീഡിയോസ് ഉണ്ട്, അതിന്റെ സത്യാവസ്ഥ ആയിരിക്കും അറിയണം. പറടാ നിനക്കറിഞ്ഞൂടെ നിനക്ക് ഏത് കാര്യമാണെന്ന് അറിയാമോ പറയണം. ആക്ച്വലി നമുക്ക് ഫ്ലാഷ് ബാക്ക് കാണിക്കാനാണ് ഗൈസ്. ഗൈസ് വൺസ് അപ്പോൺ എ ടൈം ഇൻ മെക്സിക്കോ. ഏത് ക്ലിപ്പ്? ഏത് ക്ലിപ്പാണ്? ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാ കഥ. എടാ ശരണ്യ ഷോപ്പിങ്ങിനടി മേടിക്കണേ അടി. സംഭവം എന്ന് പറഞ്ഞാലേ ഈ ഇരിക്കണ വേട്ടാളിയന് നിന്റെ അടുത്ത് ഒടുക്കത്തെ ക്രഷാണ്. ഓ അത് കുറച്ചു കാലം മുന്നേ ഉള്ളതാണ്ട കട. നീ അങ്ങ് മൊത്തത്തേക്ക് ചുവന്നു പോയില്ലടി. എന്താണ് ഒരു വർഷം ആയി കാണൂല. ഫാൻസ് വെറുതെ ആത്മഹത്യയൊക്കെ ചെയ്ത എനിക്ക് ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എനിക്കിന്ന് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഒളിച്ചോടിച്ചു വിടണം.
അണ്ണാടാ നീ അന്ന് എന്റെ അടുത്ത് ഹൃദയത്തെ തട്ടിയാണ് പറഞ്ഞത്. അത് അന്ന് അറിയാതെ പറഞ്ഞതാടാ ഹൃദയത്തെ തട്ടി. എടാ ആ ഹൃദയം ഞാൻ മനസ്സിലാക്കി നൻപനടാ. എടി സരണി എടി ഞാൻ നല്ലൊരു കൂട്ടുകാരനല്ലേ? എടി നല്ല കൂട്ടുകാരനാകുമ്പോഴത്തെ ഒരു കൂട്ടുകാരന് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പെൺകുട്ടിയോട് അറിയിക്കേണ്ട കടമ എനിക്കല്ലേ. ഇല്ല ഞാൻ വിട്ടു തരൂല്ല കണ്ണ ഇപ്പോഴും ക്രഷ് ഉണ്ടാടാ പറ നിന്റെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇഞ്ചായിട്ട് കിടന്നാണ് കുട്ട എന്ത് പറയാനാണ് ആ ഇപ്പോഴും ഉണ്ടാ ക്രഷ് ഇല്ല ഇപ്പൊ ക്രഷ് ഇല്ലേ അതെന്ത് പറ്റി ക്രഷ് അല്ലടാ അന്ന് തോന്നുമ്പോഴല്ല വരുന്നത് ആ ഇച്ചോടാ അത് ഉറ്റ നൻപന്മാരാകുമ്പോ ഇങ്ങനെ നിന്റെ അടുത്ത് എത്ര ആവശ്യം പറഞ്ഞു ഒന്ന് അപ്പോഴൊന്നും വരൂല്ലാട്ടാ. എടാ ഈ വീഡിയോ ടൈറ്റിൽ അറിയാമോ? സർപ്രൈസിംഗ് ബെസ്റ്റ് ഫ്രണ്ട് വിത്ത് ക്രഷ്. നിന്റെ ചിറകാല അഭിലാഷം ഞാൻ സഫലീകരിച്ചെന്ന് നിങ്ങൾ ആദ്യമായിട്ടല്ലേ കാണുന്ന? ഞങ്ങൾ വരുമ്പോ സംസാരിച്ചിട്ടുണ്ട്. കാണണ ആദ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? കാണണ ആദ്യമായിട്ട് എനിക്കൊക്കെ സമയം കാണാ. നീ ഒരു സംഭവം നീ അറിയാം. നീ അറിയാതെ നിന്റെ പ്രൊഫൈലിൽ കയറി നിന്റെ ഫോട്ടോ ഒക്കെ നോക്കുവായിരുന്നു. എനിക്ക് ഇത്ര നാളെ മെസ്സേജ് അയച്ചിട്ട് ആകെ അയച്ചിട്ടേക്കണം എന്താണെന്ന് അറിയോ? എന്താണ് കൺഗ്രാലേഷൻസ് ഫോർ 1 lakh നിന്റെ പ്രൊഫൈൽ എന്നും കയറി നോക്കുവരും. എടി എന്നും എന്റെ അടുത്ത് പറയുമായിരുന്നോ? നേരെ പിടിച്ച് അത്തോട്ടായിരിക്കും. ചരണിക്ക് ഇത് ആക്ച്വലി സർപ്രൈസ് ആയിരുന്നു. പക്ഷെ കണ്ണന് സർപ്രൈസ് ആയിരുന്നു. ഇതൊന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഒരു പെൺകുട്ടിന് ക്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവളോട് പറഞ്ഞാലും നിങ്ങളെ കൂട്ടുകാരനെന്ന് തെന്നോട് പറയുന്നു. ഞാൻ ഉറ്റ നൻപനായോണ്ടല്ലേ നമ്പ നമ്പ ഇവനെ നമ്പിയ നമ്പിയാണ് എങ്ങനെ. ഓ എത്ര നാളായിട്ട് എന്റെ മനസ്സിരിക്കുന്ന ഐഡിയ ഉണ്ടെന്ന് അറിയാം. ഇപ്പോഴാണ് ഇത് ഫ്രൂട്ട്ഫുൾ ആയത്. നിന്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിന് കാരണം തന്നെ കണ്ണനാണ്. ഗോകുവിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചു തന്നെ കണ്ണന്റെ മനസ്സിൽ ലെഗ് പൊട്ടി. ചെലവിനാ ചുമ്മയാണ്. ഏതൊരു ഫൺ വീഡിയോ ആയിട്ട് എടുത്താൽ എന്തായാലും ഇനി ഞങ്ങൾ ഈ ഫുഡൊക്കെ തീർത്തിട്ട് അതിന്റെ ഫുഡും തീർന്നു. ഓ മൈ ഗോഡ്. അപ്പൊ എന്തായാലും ഗൈസ് ഇനി ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് വരാം. ഗൈസ് ഒരു നീണ്ടു മുഴുത്ത സർപ്രൈസിന് ശേഷം നമ്മൾ അറ്റ്ലാസ്റ്റ് മോളിലെത്തിയിരിക്കുന്നു. ഹിക്കാച്ചിയും നാരായണൻ കുട്ടി നമ്മളെ വിട്ട് വിട പറയുകയാണ്. അതെ, ഉടനെ നമ്മൾ വേറൊരു വ്ളോഗിൽ വരുന്നതായിരിക്കും. ഒരു വളരെ ഹാപ്പിയാണ്. ഒരുപാട് നന്ദി. പൊന്നളിയാളെ സ്നേഹം പങ്കുവെച്ചതൊക്കെ സ്നേഹം. ശരണിക്കുട്ടി ജാക്കറ്റ് എടുക്കട്ടെ? അവള് അങ്ങനെയൊക്കെ പറയില്ല. അവളെന്റെ കട്ട ചങ്കാണ്. ഓക്കെ നമ്മൾ ജാക്കറ്റ് എടുക്കട്ടെ. രണ്ട് വയസ്സിന്റെ ഫാഷൻ ഡിസൈനർ വേണം. പൊക്ക ഫാഷൻ ഡിസൈനർ. സോറി ഗൈസ്, സോറി ഫാഷൻ സ്റ്റൈലിസ്റ്റ് ഇതാ പോകുന്നു ഗൈസ്. എടി എന്ത് തരത്തിലുള്ള സാധനമാണ് നീ എനിക്ക് എടുത്തു തരാൻ വേണം ഗൈസ്? ഇപ്പഴും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഇപ്പോഴും പറഞ്ഞില്ല എന്തിനാണ് ഞാൻ ജാക്കറ്റ് വാങ്ങുന്നത്. ആക്ച്വലി ഗൈസ് തിരുമാല എളിയന്റെ ഒരു പുതിയ ന്യൂ സോങ്, അപ്പൊ അതിന്റെ ഷൂട്ടാണ് നാളെ. അപ്പൊ ഞാൻ അതിനകത്ത് ചെറിയൊരു ഡാൻസ് റോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മള് ജാക്കറ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനാണ് ഞാൻ ജാക്കറ്റ് എടുക്കുന്നത്. ഓക്കെ ഗൈസ് നോക്കെ, ഒരു പിങ്ക് സാധനം അവൾ എടുത്തിട്ടുണ്ട്. ഇത് കൊള്ളാം, നല്ല എറുപ്പുണ്ട്. അത് സെറ്റാണ്. അവള് പകരം വീട്ടാണ് കേട്ടോ. വളരെ വിലക്കുറവ് ജാക്കറ്റ് ആണ്. 8000 രൂപ. ഓ മറ്റേ സ്വാഗ്. ആ ഇതുപോലെ ആ ലുക്ക്. സ്നൂപ്പ് ഡോഗ്. പക്ഷെ നാളെ ചെല്ലാൻ ലുങ്കൊരു കാലം എന്തിനീ?
എന്റെടുത്തുള്ള സ്നേഹം രണ്ടുപേർക്കും ഒരുപാട് കൂടിയത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല ഗൈസ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം കൂടെ എന്നെ കൊണ്ടുപോയി പ്യൂമെന്ന് വളരെ വില കുറച്ച് ഒരു 7000 രൂപയുടെ ഷൂവും കൂടെ വാങ്ങിപ്പിച്ചു. രാവിലെ ഹോസ്റ്റലിൽ നിന്ന് എഴുന്നേറ്റ് ഷൂ കെട്ടാൻ വയ്യാതെ ക്ലാസ്സിൽ പോകുന്ന അവസ്ഥയാണ് ഗൈസ്. ശരണ്യ പറഞ്ഞു വിട്ട് ഗൈസ്, നമ്മുടെ വ്ലോഗ് ഓൾമോസ്റ്റ് എൻഡ് ചെയ്യാറായി ഗൈസ്. ഒരു രണ്ടുപേർക്ക് ഷൗട്ട് ഔട്ട് കൊടുത്താലേ വരുള്ളൂ ഗൈസ്. കണ്ണാളിയുടെ ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ശരണ്യയുടെ ഐഡി. ഇവർ രണ്ടുപേരെ കരുവാക്കി ഇല്ലെങ്കിൽ ഇവന്മാരുടെ കൊല്ലം ഗൈസ്, കാരണം ഇവരെ കരുവാക്കിയാണ് ഈ എപ്പിസോഡ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പൊ എന്തായാലും നിങ്ങൾ ചെക്ക് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഗോ ഫോളോ സബ്സ്ക്രൈബ്. അപ്പൊ എന്തായാലും ഗൈസ്, ഇനി കോസ്റ്റ്യൂം ഒക്കെ എടുത്ത് ഇനി നാളെ ഷൂട്ടിന് പോകണം. അപ്പൊ എന്തായാലും ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വ്ലോഗ് ഇവിടെ വെച്ചിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടെ നോക്കി ഗോ ബൈ. നീ നാരായണ കുട്ടിയുടെ പ്രശ്നം നീ വരട്ടിട്ടുണ്ടല്ലോ. നാരായണ കുട്ടി സ്ട്രോളിയൻ ഒരു പ്രാവശ്യം നാരായണ കുട്ടി എവിടെടുത്തിട്ടുണ്ട്, കലണ്ടറൊക്കെ എടുത്തിട്ട്. അനുഭവിച്ചേച്ചി